ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. LSS 2021 എക്സാം ഇന്ന് രാവിലെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. 10 മണി മുതൽ 12:20 വരെ ആയിരുന്നു സമയം ഉണ്ടായിരുന്നത്. അപ്പോ LSS എഴുതിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യം തന്നെ എന്റെ വിജയ ആശംസകൾ പറയുകയാണ്. LSS 2020 നടക്കേണ്ടിയിരുന്നതാണ്, 2021 മാറ്റി വെക്കേണ്ടി വന്നു. ഏതായാലും അത് നടത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചോദ്യങ്ങളൊക്കെ ഏറെക്കുറെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ അതിൽ തന്നെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നാം ഭാഷ മലയാളത്തിൽ 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 1 മുതൽ 5 വരെ ഉള്ളത് ഓരോ മാർക്കിന്റെയും. 5-ാമത്തെ ചോദ്യം 5 മാർക്കിന്റെ പത്രവാർത്തയുമായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ്, അതിന്റെ ആൻസർ കീ എങ്ങനെയാണ്, എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ഏകദേശം ഒരു രൂപം ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പാർട്ട് ബി ഇംഗ്ലീഷ് ആണ്. LSS എക്സാമിനേഷൻ May 2021 പാർട്ട് ബി ഇംഗ്ലീഷ്. ഇതും 10 മാർക്കിനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 5 വിഷയങ്ങളും 10 മാർക്ക് വീതം, 50 മാർക്കിനാണ് നമ്മുടെ എക്സാം. ഓക്കെ, അപ്പോ ഇതിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാ നോക്കാം. ക്വസ്റ്റ്യൻസ് 7-12 ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇംഗ്ലീഷ് സെക്ഷൻ. 7 മുതൽ 12 വരെയുള്ളത് ഇംഗ്ലീഷിൽ വരുന്ന ചോദ്യങ്ങളാണ്. ദി സ്കോർ ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻ ഈസ് ഗിവൻ അഗെയിൻസ്റ്റ് ഇറ്റ്. അതിനടുത്ത് തന്നെ അതിന്റെ ആൻസേഴ്സും ഉണ്ട്. സോറി, എത്ര മാർക്കിന്റെ ആണെന്നുള്ളതും ഉണ്ട്. റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. തന്നിരിക്കുന്ന സ്ഥലത്ത് ആ സ്പേസിലാണ് ആൻസേഴ്സ് ചെയ്യേണ്ടത്. ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. ഇത് അത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. 7 മുതൽ 12 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ 7, 8, 9, 10, 11, 12 ആറ് ചോദ്യങ്ങൾ ഇതിലും ഉണ്ടായിരിക്കും. നേരത്തെയും 6 ആയിരുന്നു, ഇപ്പോഴും 6 തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ തന്നെ കുറച്ച് ലോങ് ആണ്. ബട്ട് നേരത്തെ 5 മാർക്കിന്റെ പത്രവാർത്തി ആയിരുന്നെങ്കിൽ ഇംഗ്ലീഷിൽ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും ഇല്ല. ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. പക്ഷെ നോട്ടീസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. നമ്മൾ പ്രൊക്ലമേഷനൊക്കെ കണ്ട സമയത്ത് വിദ്യാധര അല്ലെ, വിദ്യാധര കിങ് ഓഫ് ഗാന്ധാര, അതിന്റെ ഗാന്ധാര പാലസിൽ നിന്ന് ഉറപ്പെടുവിക്കുന്ന ഒരു നോട്ടീസൊക്കെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ എന്താണ് നോട്ടീസ് എന്ന്. അന്നാസ് ഓൺ അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ ആൻ ആംചെയർ. അന്നയുടെ ആന്റി അരുന്ധതി ആംചെയറിൽ ഇരിക്കുകയാണ്. അന്ന വാസ് സിറ്റിംഗ് ബിസൈഡ് ദ വിൻഡോ. ജനവാതിലിന്റെ അടുത്താണ് അന്ന ഇരിക്കുന്നത്. ഷീ സോ എ വുമൺ കമ്മിങ് ടു ദർ ഹൗസ്. അവരുടെ വീട്ടിലേക്ക് ഒരു വുമൺ, ഒരു സ്ത്രീ വരുന്നത് കണ്ടു. ഹെർ ഫേസ് വാസ് കവേർഡ് വിത്ത് എ ക്ലോത്ത്. അവരുടെ മുഖം ഒരു തുണി കൊണ്ട് മറച്ചിട്ടുണ്ട്. അനാ കുഡിൻ ഐഡന്റിഫൈ ഹെർ. അവരെ മനസ്സിലായില്ല. ഹൂസ് കമ്മിങ് ടു അവർ ഹൗസ്, ഷീ ആസ്ക്ഡ്. ആരാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, അവൾ ചോദിച്ചു. ഷീ ഈസ് എ ഹെൽത്ത് വർക്കർ ഓൺ ദി സെറ്റ്. അതൊരു ഹെൽത്ത് വർക്കർ, അതായത് ആരോഗ്യ പ്രവർത്തകയാണെന്ന് ഓണ്ട് പറഞ്ഞു. ഹെർ ഈസ് എ നോട്ടീസ് ഫ്രം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ടു പ്രിവെന്റ് COVID-19. ദ ഹെൽത്ത് വർക്കർ ഹാൻഡഡ് എ നോട്ടീസ് ടു അരുന്ധതി. അപ്പൊ അരുന്ധതിക്ക് ഹെൽത്ത് വർക്കർ ഒരു നോട്ടീസ് കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്, നമ്മുടെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഒരു നോട്ടീസാണ്. എന്തിനു വേണ്ടിയിട്ടാ, പ്രിവെന്റ് COVID-19. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടീസിലേക്ക് എഴുതണ്ടേ. വർക്കർ ഹാൻഡഡ് എ നോട്ടീസ് ടു അരുന്ധതി. അരുന്ധതിക്ക് ഒരു നോട്ടീസ് കൊടുത്തു. പ്ലീസ് കം ഇൻസൈഡ്. അരുന്ധതി ഇൻവൈറ്റഡ് ഹർ. ആ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ അവര് ക്ഷണിച്ചു. അരുന്ധതി ക്ഷണിച്ചു. സോറി, ഐ കാൻ്റ് ഗെറ്റ് ഇൻ. ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. വി ഹാവ് ടു കീപ് സോഷ്യൽ ഡിസ്റ്റൻസ്, ഷീ സെഡ്. നമുക്ക് എന്ത് ചെയ്യണം, സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹിക അകലം പാലിക്കണമെന്ന് അവർ പറഞ്ഞു. അന്ന സ്റ്റാർട്ടഡ് റീഡിംഗ് ദ നോട്ടീസ്. അന്ന നോട്ടീസ് വായിക്കാൻ തുടങ്ങി. പ്രിപ്പയർ ദ നോട്ടീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നോട്ടീസ് ആവുമ്പോൾ വളരെ കൃത്യമായിട്ട് അതിന്റെ ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടുള്ള ഹെഡിങ് ആണ്. ഇവിടത്തെ നമുക്ക് 2 ഹെഡിങ്സ് കൊടുക്കാം, പ്രധാനമായിട്ടും 2 ഹെഡിങ് കൊടുക്കാൻ സാധിക്കും. ഒന്ന്, പ്രിവെന്റ് COVID-19 എന്നൊരു ഹെഡിങ് കൊടുക്കാം. മെയിൻ ഹെഡിങ് ആയിട്ട് വേണമെങ്കിൽ പ്രിവെന്റ് COVID-19 എന്ന് കൊടുക്കാം. തൊട്ട് താഴെ എന്ത് കൊടുക്കണം, നമ്മള് പാലസ് ഗാന്ധാര പാലസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഇത് എവിടെ നിന്നുമുള്ളതാണ് എന്നുള്ളത് കൊടുക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്നാ വരുന്നേ, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ നോട്ടീസാണ്. അപ്പൊ അത് ഒരു മെയിൻ ഹെഡിങ്ങിന് താഴെയായിട്ട് കുറച്ച് വലുതാക്കി തന്നെ കൊടുക്കാം. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ എന്ന് കൊടുക്കാം. പിന്നെ ഒരു ഡേറ്റ് കൊടുക്കാം, ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ആ ഡേറ്റ് കൊടുക്കാം. എന്നിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ പറയാം. അപ്പൊ നോട്ടീസിൽ കാര്യങ്ങൾ അത് ഓരോ കുട്ടികൾക്കും അവരുടേതായ ഇഷ്ടം അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്താം, നമുക്ക് മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം പാലിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, വീട്ടിൽ സ്റ്റേ ഹോം സ്റ്റേ സേഫ് എന്നായിരുന്നു നമ്മുടെ മുദ്രാവാക്യമൊക്കെ.
അങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്ന് മാർക്കിൻ്റെതാണ്. അപ്പൊ ഈ ഹെഡിങ്ങും അതിന്റെ ഒരു ഇത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പോയിന്റ് കിട്ടും. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ നോട്ടീസിൽ ഉൾപ്പെടുത്തുക. ഗ്രാമറൊന്നും അധികം, നിങ്ങൾ ചെറിയ കുട്ടികളാണ്, അത്ര നോക്കണ്ട. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട്, ഈ പ്രിവെന്റ് കോവിഡ് 19 വേണം, മെഡിക്കൽ ഓഫീസറുടേതാണെന്നുള്ള വേണം, ഒരു ഡേറ്റ് കൊടുക്കാം. അപ്പൊ തന്നെ മെയിൻ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ആ നോട്ടീസ്, നോട്ടീസിൽ എന്തായാലും എഴുത്ത് വേണമല്ലോ. അപ്പൊ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള, നിങ്ങൾ വീട്ടിലൊക്കെ മലയാളത്തിലുള്ള നോട്ടീസൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഈ കോവിഡ് സമയത്ത്. അങ്ങനെ എഴുതിയാൽ മതി, മൂന്ന് മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് ആൻസർ ദ റിഡിൽ. ഒരു റിഡിലാണ്, റിഡിൽ നമ്മൾ കുറെ കളിച്ചതാണ് അല്ലെ, നാലാം ക്ലാസ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ എത്രയോ റിഡിൽസ് നമ്മൾ കളിച്ചിരുന്നു. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റിഡിലാണ്. ഐ ആം എ ലിക്വിഡ്, ഞാനൊരു ലിക്വിഡ് ആണ്. ഐ ഹാവ് എ പ്ലസന്റ് സ്മെൽ, എനിക്ക് നല്ലൊരു സ്മെല്ലുണ്ട്. ഇഫ് യു യൂസ് മീ യു വിൽ ബി സേഫ്, എന്നെ ഉപയോഗിച്ചാൽ നിങ്ങൾ സേഫ് ആയിരിക്കും. കൊറോണ വൈറസ് ഈസ് എഫ്രൈഡ് ഓഫ് മീ, കൊറോണ വൈറസിന് എന്നെ പേടിയാണ്. ഹു ആം ഐ, അത് മാത്രമല്ല അതിലെന്തും കൊടുത്തിട്ടുണ്ട്, എത്ര സ്പെല്ലിംഗ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആദ്യത്തത് എസ് ആണെന്നും പിന്നെ ടി സെഡ് ആർ എന്നൊക്കെ വരുന്നുണ്ട്. വളരെ സിമ്പിൾ, യെസ് ഇനി പറയേണ്ട ആവശ്യമില്ല. സാനിറ്റൈസർ, എല്ലാവർക്കും മിക്കവാറും ശരിയായിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും സിമ്പിളാ, സാധാരണ ഇങ്ങനെ നമ്മൾ ജംബിൾഡ് ആയിട്ട് കൊടുക്കണ പോലെ തന്നെ ക്രമം തെറ്റിച്ചിട്ട് ആൽഫബറ്റ്സ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു വേർഡ് ഉണ്ടാക്കാം. നമ്മൾ പഠിച്ച വേർഡ് തന്നെ ആയിരിക്കും, പക്ഷെ മൂന്ന് ചാപ്റ്റേഴ്സിൽ നിന്ന് എവിടെന്നാ ചോദിക്കാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് മിക്കവാറും കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം ആയിരുന്നു. പക്ഷെ ഇതിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, ആ സെന്റൻസിനിടയിലുള്ള ഒരു വാക്കാ, അപ്പൊ അതൊരു ഒരു ക്ലൂ ആണ്. സാധാരണഗതിയിൽ എപ്പോഴും അങ്ങനെ കൊടുക്കാറില്ല. നമുക്ക് നോക്കാം, മേക്ക് എ മീനിങ് ഫുൾ വേർഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. അതിൽ കൊടുത്തിരിക്കുന്ന ആ സെന്റൻസ്, എ ഫാറ്റ് ബോയ് ഡാഷ് അന്നാസ് ബോട്ട്, ഡാഷ് അന്നയുടെ ബോട്ട് എന്തോ ചെയ്തു എന്നാ പറയുന്നത്. എന്താ ചെയ്തേ, പൗൺസ്ഡ് അപ്പോൺ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പോൺ വേണ്ട, ഇവിടെ ആ വാക്ക് ഏതാ, പൗൺസ്ഡ് എന്നുള്ള വാക്കാണ് അവിടെ ആ തിരിച്ചിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ എന്നുള്ളത് അടുത്ത ചോദ്യം. ഇതിനൊക്കെ ഒരു മാർക്കാണ്, ഇവിടെയും ഒരു മാർക്കായിരുന്നു, ഇവിടെ ഒരു മാർക്കാണ്, ഇവിടെ ഒരു മാർക്കാണ് കേട്ടോ. ഒക്കെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. മൂന്ന് മാർക്കിന്റെ കഴിഞ്ഞു, നാല് മാർക്ക്, അഞ്ചു മാർക്ക്, ആറ് മാർക്ക്, ഏഴ് മാർക്ക്, എട്ട് എട്ടാമത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ നന്നായിട്ട് വായിച്ചു നോക്കണം. ആദ്യം ആദ്യത്തെ നോക്കാം. ഹി വാട്ടേർഡ് ആൻഡ് മാനുവേർഡ് ഇറ്റ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. വെള്ളം ഒഴിച്ചു, വളം ഇട്ടു, പക്ഷെ അത് മുളച്ചില്ല. പിങ്കല ഗോട്ട് എ സീഡ് ഫ്രം ദ കിഡ്, പിങ്കലയ്ക്ക് ഒരു സീഡ് കിട്ടി. അപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം, സീഡ് കിട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്യുക, വെള്ളവും വളമൊക്കെ കൊടുക്കുക. വെള്ളവും വളവും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സീഡ് വാങ്ങുക അല്ല. അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും, വേണേ ബാക്കിയും കൂടി നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ആദ്യത്തതല്ല. രണ്ടാമത്തെ നോക്കാം. പിങ്കല ചേഞ്ച്ഡ് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്. പിങ്കല എന്ത് ചെയ്തു, പോട്ട്, സോറി, മണ്ണ് ചേഞ്ച് ചെയ്തു, വേറൊരു പോട്ടിലേക്കൊക്കെ ഇട്ടു. രണ്ടാമത് കൊടുത്തിരിക്കുന്ന പിങ്കല ഗോട്ട് എ സീഡ് ഫ്രം ദ കിങ് എന്നാണ്, പിങ്കലയ്ക്ക് ഒരു സീഡ് കിട്ടി. അപ്പൊ അവിടെയും അത് ശരിയായിരിക്കില്ല, തീർച്ചയായും ശരിയാവില്ല അല്ലെ. സീഡ് കിട്ടുന്നതിന് മുമ്പേ അതിന് വേറൊരു മണ്ണിൽ കുഴിച്ചിടാൻ പറ്റുമോ, ഇല്ല. മൂന്നാമത്തെ എന്താ, പിങ്കല ഗോട്ട് എ സീഡ് ഫ്രം ദ കിങ്, പിങ്കലയ്ക്ക് ഒരു സീഡ് കിട്ടി കിങ്ങിന്റെ അടുത്തുനിന്ന്. ഹി സോഡ് ഇറ്റ് ഇൻ എ പോട്ട്, അതൊരു പോട്ടിൽ സോ കുഴിച്ചിട്ടു. ഹി വാട്ടേർഡ് ആൻഡ് മാനേർഡ് ഇറ്റ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്, അതിന് വെള്ളവും വളവും കൊടുത്തു, പക്ഷെ അത് മുളച്ചില്ല. പിങ്കല ചേഞ്ച്ഡ് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്. അപ്പൊ ആദ്യം കുറെ അവൻ പരിശ്രമിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചാണ് പിങ്കലയുടെ വാട്. അങ്ങനെ അവൻ സോയിൽ മാറ്റുന്നുണ്ട്, പോട്ട് വേറൊരു പോട്ടിലേക്ക് ആക്കുന്നുണ്ട്, എന്നിട്ടൊന്നും അത് സ്പ്രൗട്ട് ചെയ്തില്ല. അപ്പോ ഏതാണ്, മൂന്നാമത്, സി ആണ് അതിന്റെ കറക്റ്റ് ഓർഡർ. അപ്പോ അവിടെ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് എ ബി ഓർ സി, എ എന്നോ ബി എന്നോ സി എന്നോ, അത് അത് മാത്രം എഴുതിയാൽ മതി, അല്ലാതെ മൊത്തം നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ താഴെ തന്നിരിക്കുന്ന കോളത്തിൽ സി എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് ചൂസ് ദ ഓഡ് വൺ എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് ഒറ്റ, അതാണ് ചോദ്യം. സോയിങ്, മാനുവറിങ്, സെയിലിങ്, റീപ്പിങ്. സോയിങ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞു വിത്ത് നടുന്നതിനൊക്കെയാണ് നമ്മൾ സോയിങ് എന്ന് പറയാ. മാനുവറിങ് എന്ന് പറഞ്ഞാല് എന്താ, വളം വളം കൊടുക്കുന്നതിന്. സെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നീന്തുന്നത്, അങ്ങനെയുള്ള കപ്പലിൽ പോകുന്നതിനൊക്കെ നമ്മൾ സെയിലിംഗ് എന്ന് പറയും. റീപ്പിംഗ് എന്ന് പറഞ്ഞാൽ വിളവ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഓട് വൺ ആയിട്ടുള്ള, അതായത് ഒറ്റയാൻ ആരായിരിക്കും. സോയിങ്ങും മാനുവറിങ്ങും റീപ്പിങ്ങും ഒക്കെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്, സെയിലിംഗ് അതുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ അവിടെ ആൻസർ ഏതാ വരുന്നത്, സെയിലിംഗ് ആണ്. പത്താമത്തെ ചോദ്യം, റീഅറേഞ്ച് ദ വേർഡ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു ഗെറ്റ് എ മീനിങ് ഫുൾ സെന്റൻസ് എന്നുള്ള, ഇതിനെ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഒരു മീനിങ് ഫുൾ സെന്റൻസ് വേണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ലേൺഡ് ഐ ദ ലാംഗ്വേജ് ഓഫ് ഹാവ് ബേർഡ്സ്.
ലാംഗ്വേജും ബേർഡ്സും വന്നാൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഐവാന്റെ പാഠമാണ് ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഇവിടെ ചില കുട്ടികൾക്ക് ഒരു സംശയം വന്നത് ഐവാൻ സെഡ് എന്നുള്ളത് എവിടെ എഴുതണം എന്നുള്ളതാണ്. അത് നിങ്ങൾ എവിടെ എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ, മീനിങ് ഫുൾ ആയാൽ മതി. ഒന്നെങ്കിൽ സ്റ്റാർട്ടിംഗിൽ ഐവാൻ സെഡ് എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അവസാനം ഐവാൻ സെഡ് എന്ന് പറയാം. ഐവാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം പറയുന്നതും പറഞ്ഞ കാര്യം പറഞ്ഞതിന് ശേഷം ഇത് ഐവാനാണ് പറഞ്ഞതെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതെങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. മറ്റേതാണ് നിങ്ങൾ ശരിയാക്കേണ്ടത്, അതിങ്ങനെയാണ് വരിക. ഐ ഹാവ് ലേൺഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ഇതാണ് കറക്റ്റ് ഓർഡർ. ഐവാൻ സെഡ് എന്ന് പിന്നെ കൊടുക്കാം, അല്ലെങ്കിൽ മുന്നിലും കൊടുക്കാം, അതിന് വലിയ പ്രശ്നമൊന്നും വരില്ല. ഒരു മാർക്കിന്റെ ചോദ്യമാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പതിനൊന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ സ്യൂട്ടബിൾ വേർഡ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്നും നോട്ടി, നോട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ആ കുരുത്തം കെട്ട എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് നോട്ടിക്ക് വരുന്നത്. ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രൈറ്റ് നല്ല വെളിച്ചമുണ്ടെങ്കിൽ ബ്രൈറ്റ് എന്ന് പറയും, അതല്ലെങ്കിൽ നല്ലൊരു ബുദ്ധിശക്തിയൊക്കെ ഉള്ള ആളെ നമ്മൾ ബ്രൈറ്റ് എന്ന് പറയും. ഡൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഡള്ളായെന്ന്, ഫൂളിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ഡി എന്നർത്ഥം. ഇവിടെ ഐവാൻ വാസ് എ ഡാഷ് ബോയ് എന്ന, ഐവാൻ എങ്ങനെയുള്ള ബോയാ, നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഐവാൻ ഈസ് എ ബ്രേവ് ആൻഡ് ബ്രൈറ്റ് ബോയ് അല്ലെ, അവൻ വളരെ ധൈര്യമുള്ളവരും ബ്രൈറ്റ് ബുദ്ധിയുള്ളവരുമാണ്. അപ്പൊ അവിടെ ആൻസർ വരുന്നത് ബ്രൈറ്റ് എന്നാണ്. ഇനി അവസാനത്തെ ചോദ്യം, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ, പിക്ക് ഔട്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഇത് വായിച്ചിട്ട് ഇതിൽ ഫോൾസ്, തെറ്റായത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതാണ് ചോദ്യം, നമ്മൾ എപ്പോഴും വായിച്ചു നോക്കുക, തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. എ എന്താ, സം ബേർഡ്സ് സിംഗ് സ്വീറ്റ്ലി, ചില പക്ഷികൾ നല്ല സ്വീറ്റ് ആയിട്ട് പാടും. ശരിയല്ലേ, നമ്മൾ കുയിലിന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്, പക്ഷെ എല്ലാം പാടുമോ, ഇല്ല. സം എന്നാ പറഞ്ഞു, എല്ലാം പാടില്ല, കുറച്ച് പാടും. ആൻഡ് ബി എന്താ, ഓൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ ഹൈ, എല്ലാ പക്ഷികൾക്കും ഉയരത്തിൽ പറക്കാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ, സി നോക്കാം. ഓൾ ബേർഡ്സ് ഹാവ് ബീക്സ്, എല്ലാ പക്ഷികൾക്കും ബീക്സ് ഉണ്ട്, കൊക്കുണ്ട്. ശരിയല്ല, എല്ലാ പക്ഷികൾക്കും ചെറുതും വലുതും പരന്നതും നീണ്ടതും കുറുത്തതും ഒക്കെ ആയിട്ട് എല്ലാ പക്ഷികൾക്കും കൊക്കുണ്ട്. ഡി എന്താ, സം ബേർഡ്സ് ആർ വൈറ്റ് ഇൻ കളർ, ചില പക്ഷികളൊക്കെ എന്താ വെള്ള, നമ്മളിപ്പോ വെള്ളപ്രാവ് വെള്ള താറാവിനൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, ചിലത് വെള്ള നിറത്തിലുണ്ട്. സം ആണ്, സം ബേർഡ്സ്, ചിലത്, എല്ലാം എന്ന് പറയുന്നില്ല. ഇവിടെ ബിയിലാണ് ഓൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഴി ഉയരത്ത് പറക്കുന്നുണ്ടോ, എമു പറക്കുന്നേ ഇല്ല, ഒട്ടക പക്ഷി പറക്കാത്ത പക്ഷിയാ അല്ലെ, അതേപോലെ താറാവ് ഇതൊക്കെ നല്ല ഉയരത്ത് പറക്കാറുണ്ടോ, ഇല്ല അല്ലെ. അപ്പോ എല്ലാ ബേർഡ്സും ഉയരത്തിൽ പറക്കാൻ സാധിക്കില്ല. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ള ഉത്തരം. ഓൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ ഹൈ ഇസ് ദ ഫോൾസ് ആൻസർ. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമുക്ക് ഇംഗ്ലീഷിൽ വരുന്നത്. ഇംഗ്ലീഷും ഏറെക്കുറെ പത്തിൽ ഒരു 9-8 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലർക്ക് 10-10 സ്കോർ ചെയ്യാൻ സാധിക്കും, അത്ര സിമ്പിളാണ്. ശരിക്കും 10-10 സ്കോർ ചെയ്യാൻ, 10-9 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇംഗ്ലീഷിൻ്റെ വന്നിട്ടുള്ളത്. മലയാളത്തിന്റെ ചില അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളി, അതിഥി എന്നുള്ളതൊക്കെ, അതൊക്കെ ചില കുട്ടികൾക്കും തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ അത്ര ഡിഫിക്കൾട്ട് അതിന് വന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ LSS പരിശീലനത്തിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു, ആൻഡ് ഓൺലൈൻ ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരുപാട് പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്ത കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇത് എളുപ്പമായിരിക്കും. അപ്പൊ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇനിയും ഉണ്ട് 3 വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. ആ വീഡിയോസ് കൂടി വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് കട്ടയ്ക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.